ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ പാർട്ടിൽ ഷെയ്ഡിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഹെയർ ഡ്രോയിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോ കണ്ടിട്ട് ആരൊക്കെ വരച്ച് നോക്കി എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ ഈ ഒരു പാർട്ട് കണ്ടിട്ട് നിങ്ങൾ വരച്ച് നോക്കുക, എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഷെയ്ഡിങ്ങിൻ്റെ പാർട്ട് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷെയ്ഡിങ് എങ്ങനെ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഷെയ്ഡിങ് നമ്മൾ എപ്പോഴും ലൈറ്റായിട്ടുള്ള ഷെയ്ഡിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം അത് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പെൻസിൽ സ്കെച്ചറിൽ നിന്ന് ചെരിച്ചു പിടിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ പലർക്കും ഷെയ്ഡിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് രീതിയൊന്നും അറിയത്തില്ല. ഇപ്പോഴും അറിയത്തില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ മിക്കവരും എന്നോട് ചോദിക്കുന്ന കാര്യം കൂടുതലായിട്ടും ഷെയ്ഡിങ്ങിനെ കുറിച്ച് തന്നെയാണ്. എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യാമെന്ന് കൂടുതലായിട്ട് എന്നോട് ചോദിക്കുക. പിന്നെ നമ്മൾ ഷെയ്ഡ് ചെയ്തതിനനുസരിച്ച് ബ്ലെൻഡിലൂടെ ചെയ്ത് പോവുക. ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ബ്രഷോ പേപ്പർ സ്റ്റാമ്പോ ടിഷ്യൂ പേപ്പറൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള ടൂൾസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്താൽ മതി. പിന്നെ ഓരോ തവണയും നമ്മൾ എന്താ പറയുക, ഷെയ്ഡിങ് ചെയ്ത് വരുന്നതിനനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വന്നോളും. നമ്മൾക്ക് ആദ്യമൊക്കെ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ആദ്യം ഷെയ്ഡ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതിപ്പോൾ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. കാരണം നമുക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ ഏത് നമുക്ക് ഹെയർ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി അത്ര ബുദ്ധിമുട്ടില്ല. അതുപോലെ ഷെയ്ഡിങ് നമുക്ക് അത്ര ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പം ആ ഒരു കാര്യം നിങ്ങളൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് ഉറപ്പായിട്ടും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ എൻ്റെ ഓൾഡ് ഡ്രോയിങ് ബുക്കൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എൻ്റെ ഡ്രോയിങ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ആ രീതിയിൽ ഞാൻ ഇത്രയൊക്കെ ഇമ്പ്രൂവ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രാക്ടീസ് കൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്കും പ്രാക്ടീസ് തീർച്ചയായിട്ടും ഇമ്പ്രൂവ് തരാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ ചിലരൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഡ്രോയിങ് അയച്ചു തരുന്നുണ്ട്, എൻ്റെ വീഡിയോസ് കണ്ടിട്ട് വരച്ച് നോക്കിയാന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ മിക്കതും നല്ല രീതിയിൽ തന്നെയാണ് വരച്ചിരിക്കുന്നത്. ചിലത് മാത്രം ചില മിസ്റ്റേക്കൊക്കെ ഉള്ളൂ. അത് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് വന്നാൽ മതി എന്നൊക്കെ പറയാറുണ്ട്. അപ്പം മിക്കതും പ്രാക്ടീസിൻ്റെ ഒരു കുറവുകൊണ്ടാണ് ഒന്ന് ശരിയായി വരാത്തത്. അപ്പോൾ പ്രാക്ടീസ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്ത് വരാൻ പറ്റുമെന്ന് ഞാൻ അവളൊക്കെ പറയാറുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഡ്രോയിങ്ങിനെക്കുറിച്ച്, അതായത് ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനു വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ച് പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നല്ല രീതിക്ക് മുമ്പോട്ട് വരാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് മാത്രം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഡ്രോയിങ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജായിട്ട് എന്നോട് ചോദിക്കുകയോ ചെയ്യാവുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടം തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പറയുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ചാനൽ വഴി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈസിയായിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ.